हाई फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू अवर चैनल ए वीडियो आदमी കാണുന്നവരാണെങ്കിൽ प्लस सब्सक्राइब അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ബട്ടൺ കൂടി ചൂസ് ചെയ്യുക ഇന്ന് ഞാൻ ഇവിടെ ബീഫ് കൊണ്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് അധികം പേർക്കും ചിക്കനേക്കാൾ ഇഷ്ടം ബീഫ് ആയിരിക്കും അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ചൂടായ പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായാൽ മുറിച്ച് വെച്ച ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഞാൻ ഇവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് പൊത്തി വെക്കാം ഉള്ളി കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ട് ഇതിലേക്ക് 2 പീസ് കറുവപ്പട്ടയും ഒരു 3-4 കറാമ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നന്നായി ഇളക്കി കൊടുത്ത് രണ്ടും കൂടി നല്ലോണം പേസ്റ്റ് ആക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ തക്കാളിയും ഉള്ളിയും കൂടി നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകുപൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകുപൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫും ഈ മസാലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒരു 3 മിനിറ്റ് പൊത്തി വെക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിത് വേവാനായിട്ട് വെക്കാം ഞാൻ കുക്കറിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരു 5 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ക്യാപ്സിക്കവും ഉരുളക്കിഴങ്ങും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് ഇറക്കി വെക്കാം അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക